ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ജ്യൂസായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ജ്യൂസാണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പഴം ജ്യൂസാണ് അടിക്കുന്നത്, നേന്ത്രപ്പഴമാണ്. നമ്മളെല്ലാവരും ഇത് പച്ചയ്ക്കാണ് അടിച്ച് ജ്യൂസാക്കുന്നത്, പക്ഷേ ഞാനിവിടെ പുഴുങ്ങിയിട്ടാണ് അടിക്കുന്നത്. ഓക്കെ, നമ്മൾ പച്ചപ്പഴം ജ്യൂസ് അടിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ് പഴം പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിക്കുന്നത്. എത്ര പേരൊക്കെ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ട്രൈ ചെയ്യുന്നവരാണ് ഇങ്ങനെയാണ് ജ്യൂസ് അടിക്കാറെന്നുണ്ടെങ്കിൽ അതെന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിപ്പോൾ പുഴുങ്ങി ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ അരിഞ്ഞ് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇതിനി നമുക്ക് കുറച്ച് പാലൊഴിച്ച്, അപ്പോൾ നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് അതുപോലെ പഴത്തിൻ്റെ അളവും നോക്കിയിട്ട് നമുക്ക് പാലൊഴിച്ചിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ 2 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോരുത്തരും അവരുടെ മധുരത്തിൻ്റെ അളവനുസരിച്ചിട്ട്, ഇപ്പോൾ ഒരുപാട് മധുരം വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട്, എപ്പോഴും മധുരം കുറവ് കഴിക്കാനാണ് നല്ലത്. കൂടാതെ തന്നെ ഇപ്പോൾ മധുരം പഴം പുഴുങ്ങി എന്ന് പറയുമ്പോൾ അത്യാവശ്യം പുഴുങ്ങിയെടുത്ത പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മധുരം ആവശ്യത്തിന് നോക്കിയിട്ട് ഇടുക. കൂടാതെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് പാലൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഏലക്കയാണ്. അതിപ്പോൾ ഒന്നോ രണ്ടോ ഏലക്ക ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഏലക്ക കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഇത്. ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചിലർക്കൊക്കെ എന്താ പറയുക, പഴം ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമുക്ക് പഴം പുഴുങ്ങി കഴിക്കുന്ന തന്നെ നല്ലൊരു ടേസ്റ്റ് അല്ലേ? അപ്പോൾ അതൊന്ന് ജ്യൂസായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ലേ? പാലൊക്കെ ഒഴിച്ചിട്ട് കുടിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രൂപത്തിൽ, അതായത് ഇപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഗ്ലാസ് നമ്മളിത് കുടിക്കുകയാണെങ്കിൽ, ഈ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ കൊച്ചു പിള്ളേർക്കായാലും, ഇപ്പോൾ ഏജ് ആയിട്ട് വീട്ടിൽ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യുക. ഇതുണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുകയും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കപ്പോൾ വീണ്ടും കാണാം.